ഈ രണ്ട് ദിവസത്തെ വേനൽ ചൂടൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. അടുത്ത രണ്ട് ദിവസത്തിന് ശേഷം തന്നെ തീർച്ചയായിട്ടും നമുക്ക് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കൂടുതൽ വേനൽ മഴ ലഭിക്കും. പകൽ ചൂട് സാധാരണയേക്കാൾ കുറവായിരിക്കും, പക്ഷേ രാത്രി ചൂട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ആഴ്ചക്ക് അവസാനത്തോടുകൂടെ ഒരു ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത ബംഗാൾ ഉൾക്കടലിലുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ് കൂടി നമുക്ക് മഴയായിട്ട് ലഭിക്കും. വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും. കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്ന് കൃത്യമായി പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ചില പ്രദേശങ്ങളിൽ, മിക്കവാറും എല്ലാ ജില്ലകളിലും തന്നെ നമുക്ക് വേനൽമഴ വൈകുന്നേരങ്ങളിലോ രാത്രിയോ പുലർച്ചെയോ ആയി മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ആഴ്ചയുള്ളത്. പ്രത്യേകിച്ച് കർഷകർക്ക് ഈ ഒരു വേനൽക്കാലത്ത് വേണ്ട പ്രത്യേക ജാഗ്രതാ മുൻകരുതലൊന്നും വേണ്ടി വരില്ല. കാരണം വേനൽമഴ സാധാരണ പോലെ തന്നെ ഈ ആഴ്ചയും നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ആഴ്ചയേക്കാൾ കൂടുതൽ എന്തായാലും വേനൽമഴ ലഭിക്കുമെന്ന് തന്നെയാണ് നിരീക്ഷണം.